ക്രിക്കറ്റ് ലോകം വിശ്വമാമാങ്കത്തിന്റെ ആരവങ്ങളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിന്റെ തനിയാവർത്തനമാണ് ഇത്തവണത്തെ ഉദ്ഘാടന മത്സരം. കിരീടം നിലനിർത്താൻ ഉറച്ചിറങ്ങുന്ന ഇംഗ്ലണ്ടിന് കഴിഞ്ഞ തവണയിലെ റണ്ണേഴ്സപ്പായ ന്യൂസിലാൻഡാണ് എതിരാളി. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. അഹമ്മദാബാദിൽ നിന്ന് രഞ്ജു മത്തായി തത്സമയം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജു, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? എങ്ങനെയാണ് ഈ ഉദ്ഘാടന മത്സരത്തെ വിലയിരുത്തേണ്ടത്? അത് 2019 ആവർത്തനമാകുമോ അതോ ന്യൂസിലൻഡിന്റെ പകരം വീട്ടലാകുമോ? വേണു, ക്രിക്കറ്റ് ആവേശത്തിനായി അഹമ്മദാബാദ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രതീക്ഷയാണ് ഇത്തവണത്തെ ലോകകപ്പിന് ടീമുകൾക്കുള്ളത്. 10 ടീമുകൾ മത്സരിക്കുന്നു 10 വേദികളിലായി. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഉദ്ഘാടന മത്സരവും അതോടൊപ്പം തന്നെ ഫൈനൽ മത്സരവും നടക്കുന്ന നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് നമ്മളുള്ളത്. ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് നിലവിലെ ജേതാക്കളായ ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും തമ്മിലാണ്. ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും തമ്മിൽ കഴിഞ്ഞ തവണ 2019 നടന്ന ലോർഡ്സിലെ ഫൈനൽ, അത് ഒരു കായിക പ്രേമിയും മറക്കില്ല. കാരണം അത്രമേൽ വാശിയേറിയ പോരാട്ടമായിരുന്നു അത്. അത്രമേൽ നേരിയ വ്യത്യാസത്തിലാണ് ന്യൂസിലാൻഡിന് കിരീടം, ലോക കിരീടം നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ആ മത്സരത്തിന് ഒരു തനി ആവർത്തനം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന് 1.5 ലക്ഷത്തോളം കാണികളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടിക്കറ്റുകളെല്ലാം, ഉദ്ഘാടന മത്സരത്തിന് ടിക്കറ്റുകളെല്ലാം വിറ്റഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളും ഒരു ടിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് ഈ മത്സരം നേരിൽ കാണാൻ വേണ്ടി. വളരെ വലിയ കനത്ത സുരക്ഷയാണ് ഈ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലുള്ളത്. കാരണം അത്രമേൽ സുരക്ഷയുണ്ട്. കാരണം സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഉദ്ഘാടനം പോലും, ഉദ്ഘാടന പരിപാടികൾ ഉപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ ആവേശം നമുക്ക് ഇവിടെ, വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് അനുസരിച്ചുള്ള ഒരുക്കങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ ഈ 1.5 ലക്ഷത്തോളം കാണികളെ സ്വീകരിക്കാനും അതിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാണ്. വളരെ മികച്ച ഒരു മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. ഇന്ത്യക്ക് ഏറ്റവും മികച്ച ഒരു സാധ്യത സ്വന്തം മണ്ണിൽ ക്രിക്കറ്റ് വിദഗ്ധർ കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ 2011 ശേഷം ലോകകിരീടം, ഒരിക്കൽ കൂടി ലോകകിരീടം ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് ഇവിടെ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്നത്. വളരെ കാലാവസ്ഥ അനുകൂലമാണ് ഈ ഇന്ത്യയിൽ. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ, ലോകകപ്പിന്റെ സന്നാഹ മത്സരങ്ങൾ പലതും മഴയെടുത്തു പോയിരുന്നു. പക്ഷേ നല്ല വിശ്രമം ലഭിച്ചു എന്നുള്ളതായിരുന്നു, ലോകകപ്പിന് മുമ്പ് നല്ല വിശ്രമം ലഭിച്ചു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം ക്യാപ്റ്റന്മാരൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു മത്സരം നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമാണ്. ഇവിടെ കടുത്ത ചൂടാണ് അഹമ്മദാബാദിൽ. ഈ കടുത്ത ചൂടിൽ വിദേശ താരങ്ങൾ എങ്ങനെ കളിക്കുന്നു, ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും ഒക്കെ ഇന്ത്യൻ കണ്ടീഷനോട് എങ്ങനെ പൊരുത്തപ്പെടുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. വളരെ ഇംഗ്ലണ്ടൊക്കെ അവിടെ കളിക്കുന്ന ഒരു ചൂട് എന്ന് പറയുന്നത് അതുമായി വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ടീമുകൾ ഇന്ത്യയുടെ കാലാവസ്ഥയോട് എങ്ങനെ പൊരുത്തപ്പെടുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അങ്ങനെ വലിയ മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നു. 10 ടീമുകളും, അത് 10 ടീമുകളും പരസ്പരം ഏറ്റുമുട്ടും എന്നുള്ളതാണ് ഈ ലോകകപ്പിന്റെ പ്രത്യേകത. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ടീമുകൾ സെമിഫൈനലിലേക്ക് മുന്നേറും. സെമിഫൈനൽ വിജയികൾ പിന്നീട് നവംബർ 19 ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടും. അത് ഈ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് നടക്കാൻ പോകുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആവേശകരമായ ഒരു മത്സരത്തിനായുള്ള ആരാധകരുടെ കാത്തിരിപ്പാണ് ഇനി. രഞ്ജു, ഈ ഇംഗ്ലണ്ടിനായാലും ന്യൂസിലൻഡിനായാലും പ്രധാനപ്പെട്ട താരങ്ങളുടെ പരുക്കവരെ അലട്ടുന്നുണ്ട്. ഇവരിൽ പലരും കളിച്ചേക്കില്ല എന്ന സംശയം ഉയരുന്നുണ്ട്. ഇത് ഇരു ടീമുകൾക്കും തിരിച്ചടിയാകുമോ? ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട താരം ബെൻ സ്റ്റോക്സിന്റെ പരിക്കാണ് ഒരു ആശങ്ക. ബെൻ സ്റ്റോക്സിന്റെ പരിക്കുണ്ട്. ബെൻ സ്റ്റോക്സ് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് നേരത്തെ വിരമിച്ചിരുന്നു. ആ തീരുമാനം പിൻവലിച്ചുകൊണ്ടാണ് ബെൻ സ്റ്റോക്സ് ഈ ലോകകപ്പിനായി ഇംഗ്ലണ്ട് ടീമിനൊപ്പം ചേർന്നത്. പരിശീലന മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബെൻ സ്റ്റോക്സിന് കഴിഞ്ഞു. കഴിഞ്ഞ കുറെ നാളുകളായി ആഷസിലടക്കം ബെൻ സ്റ്റോക്സിന് നേരിയ തോതിലുള്ള പരിക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ആ പരിക്കുണ്ടായപ്പോൾ പോലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബെൻ സ്റ്റോക്സിന് കഴിഞ്ഞിരുന്നു. ആ പ്രകടനം ബെൻ സ്റ്റോക്സ് ഇവിടെ ആവർത്തിക്കുമെന്നുള്ളതായിരുന്നു കരുതുന്നത്. പക്ഷേ ബെൻ സ്റ്റോക്സിന്റെ പരിക്ക് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ആശങ്കയാണ്. പക്ഷേ മികച്ച താരങ്ങൾ ഇംഗ്ലീഷ് നിരയിലുണ്ട്. കാരണം വലിയ താരനിബിഡമായ ഒരു ടീം തന്നെയാണ് ഇംഗ്ലണ്ട്. അത് കാരണം ജോണി ബെയർസ്റ്റോ തുടങ്ങി ജോസ് ബട്ട്ലർ, അങ്ങനെ ഐ പി എല്ലിൽ കളിച്ച് പരിചയമുള്ള ഒരു വമ്പൻ താരനിര ഇംഗ്ലണ്ട് നിരയിലുണ്ട്. ഹാരി ബ്രൂക്ക് ഉണ്ട്, ജോ റൂട്ട് ഉണ്ട്, ജോസ് ബട്ട്ലർ ഉണ്ട്, ജോണി ബെയർസ്റ്റോ ഉണ്ട്, ലിയം ലിവിങ്സ്റ്റൺ ഉണ്ട്. അങ്ങനെ വമ്പൻ അടിക്കാർ ഇംഗ്ലണ്ട് നിരയിലുണ്ട്. അതുകൊണ്ട് അവരെ ബെൻ
സ്റ്റോക്സിന്റെ പരിക്ക് അവരെ കാര്യമായി ബാധിച്ചെങ്കിലും പക്ഷേ ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് കെയ്ൻ വില്യംസൺ കളിക്കുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. കാരണം ഒരു വർഷത്തിലേറെയായി പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു കെയ്ൻ വില്യംസൺ. ഐ പി എൽ കഴിഞ്ഞ ഐ പി എൽ മത്സരത്തിനിടെയാണ് കെയ്ൻ വില്യംസിന് പരിക്കേറ്റത്. അതുകൊണ്ട് തന്നെ കെയ്ൻ വില്യംസിന്റെ പരിക്ക് ന്യൂസിലാൻഡിന് അല്പം ആശങ്ക പകരുന്നതാണ്. അതോടൊപ്പം അവരുടെ പ്രധാനപ്പെട്ട ഫാസ്റ്റ് ബോളർ ടീം സൗത്തിയും, പക്ഷേ കെയ്ൻ വില്യംസനും സൗത്തിയും കളിക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ ബാക്കപ്പ് അത്ര മാത്രം സ്ട്രോങ് ആണ്. കാരണം ന്യൂസിലാൻഡ് നിരയിൽ എല്ലാ കാലത്തും അവർക്ക് മികച്ച താരങ്ങളുണ്ട്. വില്യംഗ്, അതോടൊപ്പം മിച്ചൽ, അങ്ങനെ ഒരു വമ്പൻ ബാറ്റിംഗ് നിര ന്യൂസിലാൻഡ് നിരയിലുമുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. വളരെ മികച്ച ടീമാണ്. ടോം ലേത്തമാണ് ന്യൂസിലാൻഡ് നയിക്കുന്നത്. ടോം ലേത്തത്തിന്റെ ഫോമിൽ ഒരു അല്പം ആശങ്കയുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി ഏകദിന ക്രിക്കറ്റിൽ മികച്ച പ്രകടനം ടോം ലേത്തമിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ടോം ലേത്തമിന്റെ ഒരു മികച്ച പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇവർക്കൊക്കെ ഈ ഐ പി എൽ വന്നതിന് ശേഷം ഈ ക്രിക്കറ്റിന്റെ ഒരു ഇന്ത്യയിൽ കളിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യക്കുണ്ടാകുന്നു, മറ്റു താരങ്ങൾക്ക് ഇന്ത്യയിൽ വരുമ്പോൾ ബുദ്ധിമുട്ട്. പക്ഷേ ഐ പി എല് ഈ ക്രിക്കറ്റിനെ കുറച്ചും കൂടി വലിയ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. കാരണം ഈ ഇന്ത്യൻ കണ്ടീഷൻ എല്ലാവർക്കും പരിചിതമാകുന്നുണ്ട്, ഇന്ത്യൻ കണ്ടീഷൻ എല്ലാ പ്ലെയേഴ്സിനും അറിയാവുന്നതാണ്. അപ്പോൾ വളരെ മികച്ച മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വേണു, ശരി. ലോകകപ്പ് ക്രിക്കറ്റിലെ ഉദ്ഘാടന മത്സരത്തിന് അഹമ്മദാബാദ് ഒരുങ്ങിക്കഴിഞ്ഞു. വിശദാംശങ്ങളാണ് രഞ്ജു മത്തായി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.